സ്വത്സിനെ വന്ദനം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തി. ഓരോ ഭാരതീയർക്കും ഇത് പുണ്യദിനം. ഭാരതത്തെ അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിൽ നമുക്ക് സമ്മാനിച്ച നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിഭായിയുടെയും മകനായ ജനിച്ച ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ലോകത്ത് തന്നെ പുത്തൻ മാതൃക നിർമ്മിച്ച ആ നേതൃപാഠവും സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കൊണ്ട് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ കുളിച്ചോലയിൽ നിന്നാണ് നാം അഭിമാനത്തിൻ്റെ ദാഹതലം സ്വന്തമാക്കിയത്. അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന ശക്തിയേറിയ സമരമുറികളിലൂടെയും ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിച്ച ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ബാപ്പുജി എന്നറിയപ്പെട്ടു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ തൻ്റെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കുക കൂടി ചെയ്തു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് വീമ്പ പറഞ്ഞു നടന്ന ബ്രിട്ടീഷുകാരുടെ അഹങ്കാരത്തെ അഹിംസാവൃതത്തിലൂടെ ഗാന്ധിജി മുട്ടുകുത്തിച്ചു. 1948 ജനുവരി 30 ബിർള ഹൗസിലെ പ്രാർത്ഥനാ യോഗത്തിൽ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ തോക്കിനു മുന്നിൽ ആ മഹാത്മാവ് അന്ധവിശ്വാസം വലിച്ചെങ്കിലും അദ്ദേഹം ഉണർത്തിയ ആദർശങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ശുചിത്വത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും പുതിയ ശീലങ്ങൾ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. യുദ്ധങ്ങളും കലാപങ്ങളും ജാതിമത ചിന്തകളും എല്ലാം തീവ്രമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്തകളെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും എല്ലാം മാതൃകയാക്കി പുതിയ ഇന്ത്യയെ പടുത്തുയർത്തുവാൻ നമുക്ക് ശ്രമിക്കാം. വർത്തമാന കാലത്തിൽ നമ്മൾ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവി എന്ന ഗാന്ധിജിയുടെ വാക്കുകളിലൂടെ ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുരുജനങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഗാന്ധിജയന്തി ആശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.